മോളാന്നല്ലേ എന്ത് ഈ സമയത്ത് എന്ത് കേട്ടത്? ഹലോ, ആ ഹലോ അമ്മേ. അമ്മ എവിടെയായിരുന്നു? ഞാൻ കുറേ ആടി മോളെ, ഞാൻ ഇച്ചിരി കുരുമുളക് ഉണ്ടായിരുന്നു, അപ്പൊ അത് ഞാൻ അടുത്ത് വെയിലത്തിടുവായിരുന്നു. ആ എന്നാടി വിളിച്ച വിശേഷം? ആ അമ്മ, ഏട്ടന് വിശ്വമല്ലോ കേട്ടോ, ഒരാഴ്ചക്കുള്ളിൽ പോടല്ലോ പറയണേ. ഒരാഴ്ചയുള്ള സമയം, അതിനുള്ളിൽ പോയി ക്യാൻസൽ ആവുന്ന പറയണേ. കൊണ്ടുപോണ കാര്യല്ലായി, ഈ പ്രാവശ്യം പോകുമ്പോ നിന്നെയും കൊണ്ടുപോവാന്നല്ലേ പറഞ്ഞേ. അതുപോലെ ശരിയായില്ലേ അവിടെ? ഏട്ടന്റെ കൂടെ പോക്ക് കിടക്കത്തില്ല, അവിടെ താമസം ശരിയായിട്ടില്ലല്ലോ പറഞ്ഞല്ലേ. ആ ഒരു വിധത്തിൽ നന്നായി, അവൻ ആദ്യം പോട്ടെ, എന്നിട്ട് താമസ സൗകര്യമൊക്കെ ശരിയാക്കിയിട്ട് നിന്നെ അവൻ കൊണ്ടുപോയാൽ മതിയല്ലോ. നീ എന്തായാലും വാശി പിടിക്കണം കേട്ടോ, അവിടെ വച്ചാലൊക്കെ പറഞ്ഞു. നീ വാശി പണി പിടിച്ചൊന്നും ഇരിക്കരുത്, ഇവിടെ നാട്ടിലിട്ട് എന്നാത്രാണ് ഈ മരുമ ഗൾഫിൽ കിടക്കുമ്പോ നീ നാട്ടിൽ ആ തള്ളരെ തള്ളരെ കൂടെ കിടന്നിട്ട് നല്ല കാര്യം ഉണ്ടോ? ആ അത് ശരിയമ്മ, ഇവിടെ കിടന്ന വഴക്കം തമ്മിത്തല്ലോ, പെട്ടെന്ന് ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെ പോകണം ഞാനും വിചാരിച്ചു. നീ എന്തായാലും നിർബന്ധം പിടിച്ച് ജോലിയൊന്നും നോക്കണ്ട, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഇവിടെയൊക്കെ ജോലിക്കാണെന്ന് പറഞ്ഞങ്ങോട്ട് പോവാ, അവിടെ ചെന്ന് ജോലിയൊന്നും നോക്കില്ലെന്ന് പോയില്ല, അവർ അത്യാവശ്യം ശമ്പളമല്ലോ അല്ലയോ. ആ അത് ശരിയമ്മ, ആ ഇത്തിരി കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണ്, നാട്ടുകാരോട് പറയാലോ. പിന്നെ എന്നാലും മരുമോൻ ആദ്യം പോട്ടെ, എന്നിട്ട് അവളെ എന്തായാലും എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. നമ്മൾ ഈ നാട്ടിൽ കിടന്ന് അറിയിക്കണ എന്നാത്തിന്, എന്റെ മോള് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണ്ട, മരുമോന്റെ കൂടെ പോയി നിക്കട്ടെ. നീ അച്ഛനോട് പറഞ്ഞേക്കാം. അച്ഛാ, അമ്മ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. ഞാൻ ഗൾഫിലൊരു ജോലിക്ക് അപേക്ഷ ഉണ്ടായിരുന്നില്ലേ, അത് കിട്ടി, വിസ വന്നിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പോണോമേ? അറിയില്ല, അവര് പെട്ടെന്ന് വിളിച്ചു, ഞാൻ വിചാരിച്ച് ഇവിളെയും കൊണ്ട് പോവാന്നാണ് വിചാരിച്ചിരുന്നത്. ഇവിടെ ഇനി പോണ സമയത്തെ ഇവിടെ ഇനി ഒറ്റയ്ക്ക് ഈ നാട്ടിൽ കിടന്നിട്ട് വല്ല ആവശ്യമില്ലല്ലോ, എന്തായാലും ഇവിളെയും കൊണ്ട് പോവാന്നാ വിചാരിച്ചിരുന്നത്. ആ ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് വേണം ഇവളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആക്കിട്ടെ, ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഒറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ പോയി ഒറ്റയ്ക്കല്ലേ കഷ്ടപ്പെടുന്നത്, വേണമെങ്കിൽ അമ്മ വരായി. ഓ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഞാനായാലും മതിയല്ലോ, അമ്മ പോയിട്ട് കല്ലി ആരുമൊന്നും ഇല്ലല്ലോ. അമ്മ ഇപ്പൊ എന്തിനാല്ലേ വരണേ? ഭാര്യ വരട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, നീ അവിടെ ചെല്ലുന്നു, നിനക്ക് എന്തായാലും ആദ്യം പോട്ടെ, നിന്റെ കാര്യം ആദ്യം നടക്കട്ടെ. ആ എന്നാ അമ്മ, ഞാനും ഇവിടെ നിന്ന് പുറത്തു പോകാം, കുറച്ച് സാധനം മേടിക്കാണ്ട്. ശരി എന്നാ. നന്നായുള്ളൂ, അവൻ ആദ്യം തന്നെ പോകാൻ പറ്റി, നന്നായുള്ളൂ. അവക്കല്ലെങ്കിലേ ഒരു പത്രാസ് കൂടി ഇരിക്കുമായിരുന്നു, അവളെ കൂടെ അവൾക്ക് പോവാന്ന് പറഞ്ഞു. എന്റെ സ്വന്തം മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയോടൊന്ന് വരണ്ടോ എന്ന് പോലും ചോദിച്ചില്ല അവൻ ഇത്രയും കാലം. നന്നായുള്ളു, അവൾക്ക് പോകാൻ പറ്റിയില്ല, ഇനി ഞാൻ അവളെ പറഞ്ഞു വിടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഞാൻ അവളെ പിടിച്ച് നിർത്തു കൂടാ. അയ്യോടി ചെന്നാലും ഒരാഴ്ചക്കുള്ളി എൻ്റെ മോൻ പോവുമല്ലോ. ആ പോട്ടെ, അവൻ പോയി പത്ത് കാശ് ഉണ്ടാക്കട്ടെ, ഇവള് ഇവളുടെ കൂടി സാരത്തിൽ പോയി നിന്നിട്ട് എന്നാ കാര്യം? ആ പോട്ടെ. ഓ മോളെ, ഇതങ്ങ് എടുത്ത് വെച്ചേക്ക്. ഇതെന്നതമ്മ, നല്ല മണം ഉണ്ടല്ലോ. അച്ചാറാ മോളെ, വേറെ ഒന്നും അല്ല, ഇച്ചിരി മാങ്ങാച്ചാറുണ്ട്, ഇച്ചിരി മറ്റേ മീൻ അച്ചാറുണ്ട്, ഉണക്കമീൻ മേടിച്ചിട്ട് അച്ചാറിട്ടുണ്ട്. നല്ല മീനാണ് കേട്ടോ, നല്ല വിലയുള്ള മീൻ നോക്കി അച്ചാറിട്ടിട്ടുണ്ട്. 400 രൂപ വിലയുള്ള മീനാണ് മേടിച്ചിട്ട് വന്നേ അച്ഛൻ. അവനെ നന്നായിട്ട് കൊടുത്തു വിടണ്ടേ, അവൻ അവിടെ ചെന്ന് കഴിക്കേണ്ടതല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നല്ല മീൻ മേടിച്ച് അച്ചാറിട്ടുണ്ട്, ഇച്ചിരി ബീഫ് അച്ചാറും ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇരിക്കുമോ എന്നറിയില്ല, അവരോട് ചെല്ലിട്ട് വെട്ടുന്നതിൻ്റെ തീർത്തോളാൻ പറ കേട്ടോ. പിന്നെ അത് എടുത്തു വയ്ക്കും, എന്നാലും ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. നീ അന്ന് വിളിച്ച സമയത്ത് തന്നെ അവന് വിസ വന്നു എന്ന് പറഞ്ഞ് വിളിച്ച സമയത്ത് തന്നെ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാൽ നന്നായി, ഇതൊക്കെ അങ്ങ് കൃത്യമായിട്ട് തള്ളുവിടാൻ പറ്റിയല്ലോ, അല്ല ഇത് പൊക്കി പിടിച്ചോണ്ട് ഞങ്ങൾ വരാം. അത് ശരിയാ. പിന്നെ മോളെ വേറെ എന്തെങ്കിലും വേണോ, ഇച്ചിരി ചിപ്സോ കാര്യങ്ങൾ എന്തെങ്കിലും? ഏ, അതൊക്കെ ഏട്ടൻ്റെ അച്ഛനമ്മ മേടിക്കുന്നേ. ഓ, അവർ കുറെ നക്കിയുള്ളല്ലയോ, അവൻ മരുമോനൊന്നും കാര്യമായിട്ടൊന്നും കൊടുത്തു വിടത്തില്ല, ഈ തൊല്ല അല്ലേ തള്ളയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് കൊടുത്തു വിടണം, നമ്മൾ കടമയുള്ളതല്ലയോ. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉള്ള നമ്മുടെ അവിടുത്തെ ബേക്കറി ഉണ്ടല്ലോ, ബേക്കറി പോയിട്ട് ഇച്ചിരി ചിപ്സോ എന്തെങ്കിലുമൊക്കെ പലഹാരം മേടിച്ച് കൊടുത്തു വിടണം. അവർ മേടിക്കണില്ലെങ്കിൽ ഞാൻ പറയാമേ. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ആ കഴിഞ്ഞോണ്ടിരിക്കുന്ന, ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടോ, എല്ലാം ഓർത്ത് വെക്കുക. അല്ല ഇതെന്നാ? ആ അത് ഇവളുടെ വീട്ടിൽ നിന്ന് ഇവളുടെ അമ്മ രണ്ടു മൂന്ന് അച്ചാറുണ്ടാക്കിയിട്ട് തന്നു വിട്ടാമേ, ഇന്നലെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാണ്. അമ്മയോട് ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോ അമ്മക്ക് വയ്യാന്നല്ലേ പറഞ്ഞു, അതുകൊണ്ടാ പിന്നെ ഞാൻ അവിടുത്തെ അമ്മയോട്. എനിക്ക് വയ്യ മോനെ, ഈ കൈയും കാലും വേദനയാണ് ഈ നടുവേദനയൊക്കെ അല്ലേ, ഈ അടുപ്പത്ത് കടന്ന് എന്തോരം നേരം കഷ്ടപ്പെട്ടാൽ ആ ചിപ്സ് ഉണ്ടാക്കി അക്കവർത്തൊക്കെ ഉണ്ടാക്കി അച്ചാറൊക്കെ ഉണ്ടാകുന്നത്. എനിക്കിവിടെ പഴയ സഹായത്തിന് ഇവിടെ ആളില്ലല്ലോ, ഇവിടെ ഓരോരുത്തരൊക്കെ ഉണ്ട്, എൻ്റെ കൂടെ സഹായത്തിന് ആരും ഉണ്ടാകത്തില്ല, ഒറ്റയ്ക്ക് ഉള്ളത് കഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നീ എന്തെങ്കിലും മേടിക്കുന്നു പറഞ്ഞു. ആ ഇനിയിപ്പോ എന്തായാലും എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലടാ. ഒരു അപ്പൊ പെങ്ങൾക്കും അളിയനും ഉണ്ടാക്കി കൊടുക്കാൻ അമ്മയ്ക്ക് അറിയായിരുന്നല്ലോ, അന്ന് അമ്മക്ക് ഈ വയ്യായൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്ര നടുവേദന ഇല്ലല്ലോ, അത് രണ്ടാഴ്ച മുന്നല്ലേടാ, അന്ന് എനിക്ക് ഇത്രയും നടുവേദന വയ്യായൊന്നും ഇല്ലെന്നേ. നമ്മള് മരുമോന്റെ വീട്ടുകാർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ?
അവളെ കെട്ടിച്ചു വിട്ടിട്ടുള്ളതല്ലേടാ, നിന്റെ പെങ്ങളല്ലേ ഇത്, എന്നെ വർത്താനേ പറയും. അമ്മയ്ക്ക് അന്ന് ഇവ ഏക ഉണ്ടായിട്ടാ, പിന്നെ അമ്മയ്ക്ക് അല്ലെങ്കിൽ മകൻ വേറെ മകള് വേറെ രണ്ടു തരാണല്ലോ. നാണം കടത്താൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തു. ഇനി പുത്ര പറയാനൊന്നും ഇല്ല ഇവിടെ ആരും. നിനക്ക് പോലെ ഉണ്ടാക്കി തരണ്ട, ഇവരെ ചമ്മന്തിപ്പൊടി വല്ലതും ഉണ്ടാക്കി തരാം ഞാൻ. പിന്നെ എന്തിനാ മേനുവാക്ക് വരണം, നാളെ രാവിലെ എനിക്ക് പോണം. ഇനി അമ്മ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവല്ലേ, ഒന്നും ഉണ്ടായിരിക്കും. ഓ, അവക്ക് പിടിച്ചില്ല ഞാൻ പറഞ്ഞത്. ഓ, അവളുടെ വീട്ടിൽ നിന്ന് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എന്നാത്തിനാ ഉണ്ടാക്കുന്നേ. ഓ മോളെ, എല്ലാം എടുത്തു വെച്ചോ, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ. ആ, ഒരുവിധം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ? പാസ്പോർട്ട് എടുത്തു വെച്ചോ? അതൊക്കെ ആദ്യം എടുത്തു വെക്കില്ല അമ്മ, എന്നൊക്കെ പറയുന്ന. ഞങ്ങള് പിന്നെ നേരത്തെ വരണ്ടല്ലയോ. അച്ഛനമ്മക്ക് ഇന്നലെ വരായിരുന്നു കേട്ടോ. എന്നാലും അവിടെ നിന്ന് പോരെന്ന് വെച്ചാ, ആ വീട്ടിന് മാറലും നടക്കത്തില്ലെന്നേ. അവിടെ അളിയനും ഭാര്യയൊക്കെ ഉണ്ടല്ലോ അമ്മേ. ശരിയാ, പക്ഷെ എന്നാൽ നമ്മള് എല്ലാ കാര്യത്തിനും അച്ഛനമ്മയും അവിടെ വേണമെന്നേ. അല്ലെ, ഒരു കാര്യം അവിടെ നടക്കും. പശുവും കോഴിയൊക്കെ ഉള്ളതല്ലേ അല്ലേ. അതാ പിന്നെ ഞങ്ങള് രാവിലെ തന്നെ ഫസ്റ്റ് ബസ്സിന് ആറുപാട് വണ്ടിക്ക് ഇങ്ങ് പോന്നെയാ. രണ്ടു ദിവസം അവിടെ നിക്കാൻ പറ്റിയില്ല എനിക്ക്. അതൊന്നും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വന്ന് നിൽക്കാലോ, അതൊന്നും ഒരു പ്രശ്നവും. പക്ഷെ മോൻ ഇത്രയും പെട്ടെന്ന് പോവാനുള്ള ശരിയായില്ല. എന്താ വലിയ കാര്യം, ദൈവത്തോടെ ഞങ്ങള് കൊറേ പ്രാർത്ഥിച്ച. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ഇവളെ കൂടി അങ്ങോട്ട്. ആ, ഇവിടെയൊക്കെ ജോലിക്കാന്ന് പറഞ്ഞാൽ മതി മോനെ, ഒരു കുഴപ്പമില്ല. മരുമോനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി ഇവിടെയൊക്കെ. പക്ഷെ ജോലിക്കൊന്നും ഇവിടെ പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ, മരുമോന് നല്ല ജോലി ഉണ്ടല്ലോ. ആ, പിന്നെ മരുമോനെ അവിടെ ചെന്നിട്ട് ഭക്ഷണം ഒന്നും മര്യാദയ്ക്ക് ഒന്നും ആവത്തില്ലല്ലോ. അപ്പം മര്യാദയ്ക്ക് വായിക്ക് രുചിക്ക് വല്ല ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ തന്നെ വേണം. എത്ര വേണ്ടത് അത് കൊണ്ടുപോകാൻ പറ്റിയ താമസ സൗകര്യമൊക്കെ ശരിയാക്കി അങ്ങ് കൊണ്ടുപോകാൻ പറ്റിയ അത്രയും നല്ല കാര്യം. ഞാനും നോക്കട്ടെ, ചെറിയ വിഷമം ഉണ്ടെന്നേ. ഇതെന്നെ ഇത് കുറച്ച് പൈസ കൈ പിടിക്കേ. എനിക്കെന്തിനാ ഇത്രയും പൈസ? അല്ല, മരുമോനുള്ളയാ. ഏട്ടനോ ഇത്രയും പൈസ? എണ്ണായിരം രൂപയുണ്ട്. അച്ഛനമ്മയും കൂടി ഇത്രയും പൈസ അവിടെ തന്നെയാക്കി. അച്ഛൻ്റെ പെൻഷൻ പൈസ കുറച്ച് പൈസ കൂട്ടി കൂട്ടി വെച്ചാൽ അത് അച്ഛൻ തന്നെ എടുത്ത് എനിക്ക് തന്നെയാണ്. മരുമോന് കൊടുക്കാനെന്ന് പറഞ്ഞു, മരുമോൻ്റെ ഒക്കെ കൊടുക്കാൻ നാണക്കേടാണെന്ന് പറഞ്ഞ് എൻ്റെ തന്നെ. എനിക്കാണെങ്കിൽ ഒരു നാണക്കേട് പോലെ. അപ്പം പിന്നെ നീ അങ്ങ് കൊടുക്കും. എന്തായാലും നന്നായമ്മേ, എൻ്റെ വീട്ടുകാർ കുറച്ച് പൈസ കൊടുത്ത് പറയുമ്പോൾ എനിക്കൊരു വിലയല്ലേ. വിലയല്ലയോ? എട്ടി, നീ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞേക്കാം. മരുമോൻ്റെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉള്ള സമയത്ത് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ തന്നത് പ്രത്യേകിച്ച് പറയണേടി. അതെന്തായാലും പറയാമേ, ഞാൻ എന്തായാലും കൊടുത്തേക്കാം. വെച്ചേക്കാൻ നിന്റെ സ്വഭാവം ഞാനാണ്. ഇല്ല അമ്മ, ഒന്ന് പോയേ അവിടുത്തെ. അപ്പൊ എല്ലാരോടും ആയിട്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ അമ്മ. ഞാൻ പോയിട്ട് വരാം. എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഇടയ്ക്ക് വിളിക്കണാടാ, വിളിക്കാം അമ്മ, വിളിക്കാം വിളിക്കാം. എന്തായാലും കരയാതിരിക്കാം അമ്മ, വിഷമിക്കാണ്ടിരിക്കെ. പോയിട്ട് വരാം. അയ്യോ അമ്മ, എന്ത് കരച്ചിലമ്മ ഇത്. അച്ഛാ അമ്മ, ഈ കുഞ്ഞമ്മ ഞാൻ ഇറങ്ങാം കേട്ടോ. അമ്മ എന്ത് കരച്ചില്ല, അമ്മേനെ കൂടെ കൊണ്ടുപോയിരുന്നു കേട്ടോ എയർപോർട്ടിക്ക്. ഇത്രയും നേരം അമ്മയോടൊന്നും വരണ്ടോന്ന് പോലും ചോദിച്ചില്ല. നീ എന്റെ ഭാര്യയും കൊണ്ട് പോവല്ലേ, ചോദിച്ചല്ലോ. അത്ര തന്നെ വലിയ കാര്യം, നീ എന്നെ എങ്ങനെയൊക്കെ കണ്ടാലും എനിക്ക് അങ്ങനെയല്ലല്ലോ. ഈ അമ്മ, ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. ശരി എന്നാ, സൂക്ഷിച്ചു പോണടാ. എന്റെ മോൻ പോയി. ആ, നീ അങ്ങോട്ട് ഇരുന്നേ, വയ്യാണ്ടായി തോന്നുന്നു. എന്നാ ഒരു തലകറക്കമായിരുന്നു അത്. ഇത്തിരി വെള്ളം കുടിക്കേ എന്തായാലും. മോൻ പോണ സമയത്ത് എന്നും ഒരു തലകറക്കം ഇരിക്കും ഒരു പതിവാതെ. അതിൻ്റെയാ, കുഴപ്പമില്ല. ആ, അത് വിഷമത്തിൻ്റെയാ. നീ എന്തായാലും കുറച്ചേരം പോയി കിടക്ക്. കിടക്കട്ടെ കേട്ടോ.